നമസ്കാരം ഇലന്തൂരിലെ നരബലിക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ ഷാഫി അഥവാ റാഷിദ് എന്ന ഏജന്റ് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ് ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന റോസ്ലിയെ ഷാഫി വശീകരിച്ചു കൊണ്ടുപോയത് അശ്ലീല സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞായിരുന്നു പണം വാഗ്ദാനം ചെയ്തത് എന്നും പോലീസ് വ്യക്തമാക്കി തൃശൂർ വടക്കഞ്ചേരി സ്വദേശിനി റോസ്ലി കാലടി ലോട്ടറി കച്ചവടം നടത്തി വരുമ്പോഴാണ് ഏജന്റ് മുഹമ്മദ് ഷാഫിയുമായി പരിചയത്തിലായത് പണം വാഗ്ദാനം ചെയ്ത് ഇലന്തൂരിലെ ദമ്പതികളുടെ വീട്ടിലെത്തിച്ച റോസ്ലിയെ കട്ടിലിൽ കെട്ടിയിട്ടു തുടർന്ന് ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈലയെ കൊണ്ട് നരബലി ചെയ്യിച്ചു ലൈലയെ കൊണ്ട് റോസിന്റെ കഴുത്ത് അറുത്ത ശേഷം ജനനേന്ദ്രിയ കത്തിക്കയറ്റി ഇറക്കി രക്തം പുറത്തേക്ക് ഒഴുക്കി ഈ രക്തം പാത്രത്തിൽ ശേഖരിച്ച ശേഷം വീട് ശുദ്ധീകരിക്കാൻ പല ഭാഗങ്ങളിലും തളിക്കാൻ ആവശ്യപ്പെട്ടു ഏകദേശം രണ്ടര ലക്ഷം രൂപ പ്രതിഫലമായി സ്വീകരിച്ച ശേഷമാണ് ഷാഫി മടങ്ങിയത് ശ്രീദേവി എന്ന പേരിൽ ഷാഫി ഫേസ്ബുക്കിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഭഗവത് സിംഗുമായും ലൈലയുമായും ബന്ധം ഉണ്ടാക്കി ഭഗവത് സിംഗുമായി നല്ല ബന്ധം സ്ഥാപിച്ച ശേഷം പെരുമ്പാവൂരിൽ ഒരു സിദ്ധനുണ്ട് എന്നും അയാളുടെ പേര് റാഷിദ് എന്നാണ് എന്നും ഷാഫിയാണ് ഇവരോട് പറഞ്ഞത് റാഷിദിനെ പരിചയപ്പെടുന്നത് നല്ലതാണ് എന്നും അതിലൂടെ കുടുംബത്തിന് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും കൈവരുമെന്നും ഭഗവത് സിംഗിനെയും ലൈലയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു താൻ ഇതിന്റെ ഗുണം അനുഭവിക്കുന്നയാളാണ് എന്നും ശ്രീദേവിയായി ചമഞ്ഞ ഷാഫി ഇവരെ വിശ്വസിപ്പിച്ചു തുടർന്ന് ശ്രീദേവി എന്ന വ്യാജ അക്കൌണ്ടിലൂടെ റാഷിദ് എന്ന സിദ്ധന്റെ നമ്പർ ആണ് എന്ന് പറഞ്ഞ സ്വന്തം മൊബൈൽ നമ്പറാണ് ഷാഫി കൈമാറിയത് ഭഗവത് സിംഗ് ബന്ധപ്പെട്ടതോടെ ഷാഫി ഭഗവത് സിംഗിന്റെ വീട്ടിലും എത്തി ഭഗവത് സിംഗിന്റെ കുടുംബവുമായി പരിചയത്തിലായി നല്ല സൗഹൃദം സ്ഥാപിച്ചു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് ഭഗവത് സിംഗിന്റെ ഭാര്യ ഷാഫി ലൈംഗികമായി ഉപയോഗിച്ചു നരബലി നൽകിയാൽ കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്ന ഇവരെ ഷാഫി വിശ്വസിപ്പിച്ചു ഇത്തരത്തിൽ ഗുണമുണ്ടായ ആളാണ് ശ്രീദേവിയെന്നും ഷാഫി ഭഗവത് സിംഗിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ വാസ്തവമുണ്ടോ എന്നറിയാൻ ഭഗവത് സിംഗ് ശ്രീദേവി എന്ന അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചു ശ്രീദേവിയും ഇതിനെ സാധൂകരിച്ചു മറുപടി നൽകിയതോടെ നരബലിയിലേക്ക് കടക്കാൻ ഇയാൾ തീരുമാനിച്ചു എന്നാൽ ശ്രീദേവി എന്ന പേരിലെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ഷാഫിയാണ് എന്ന് ഭഗവത് സിംഗ് അറിഞ്ഞിരുന്നില്ല റോസ്ലിന്റെ നരബലി നൽകി ഒരു മാസത്തിനു ശേഷം പ്രതീക്ഷിച്ച ഗുണമൊന്നും ലഭിച്ചില്ലെന്ന് ഭഗവത് സിംഗ് റഷിദ് എന്ന സിദ്ധനെ അറിയിച്ചു ഇതിന് കാരണം കുടുംബത്തിലെ ഒരു ശാപമായിരുന്നു എന്നായിരുന്നു ഷാഫി നൽകിയ മറുപടി ആദ്യത്തെ നരബലിയുടെ ഈ ദോഷം മാറിയെന്നും മറ്റൊരു നരബലി കൂടി നൽകിയാൽ ഐശ്വര്യവും സമ്പത്തും വരുമെന്നും ഇവരെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചു തുടർന്ന് കളവന്ത്രയിൽ നിന്ന് പത്മയെ ഷാഫി കൂട്ടിക്കൊണ്ടുവന്നു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് പത്മയെ ഇലന്തൂരിൽ എത്തിച്ചു തുടർന്ന് നരബലി നൽകി ലൈലയെ കൊണ്ട് പത്മിയുടെ കഴുത്തുറുത്തു ജനേന്ദ്രത്തിൽ കത്തി കയറ്റി ഇറക്കി ഈ സമയത്ത് ഭഗവത് സിംഗ് അവിടെ ഉണ്ടായിരുന്നു ഇപ്രകാരമാണ് ഷാഫി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇക്കാര്യം പൂർണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ലെങ്കിലും ഇതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭഗവത് സിംഗിനെയും ലൈലിയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല